നമസ്കാരം. ഞാൻ ശ്രീവിദ്യ ശ്രേണി. നമ്മളിന്ന് മലയാള അക്ഷരമാലയെ കുറിച്ചിട്ടാണ് പറയുന്നത്. വിഭജിക്കാൻ പാടില്ലാത്ത ധ്വനിയാണ് വർണ്ണം എന്ന് പറയുന്നത്. ഭാഷയുടെ ഏറ്റവും ചെറിയ ഘടകമാണ് വർണ്ണം. തനിയെ ഉച്ചരിക്കാവുന്ന വർണ്ണം സ്വരം എന്നും അന്യവർണ്ണങ്ങളുടെ സഹായത്തോടെ ഉച്ചരിക്കാവുന്ന വർണ്ണം വ്യഞ്ജനമെന്നുമാണ് പറയുന്നത്. സ്വരസഹായം കൂടാതെ ഉച്ചരിക്കാവുന്ന ചില വ്യഞ്ജനങ്ങളുണ്ട്. അവയെ നമ്മൾ ചില്ലുകൾ എന്നാണ് പറയുന്നത്. വർണ്ണങ്ങളെയും അക്ഷരങ്ങളെയും സൂചിപ്പിക്കുന്ന രേഖകളാണ് ലിപികൾ. മലയാള അക്ഷരമാലയെ സ്വരാക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് രണ്ടായി തിരിച്ചിട്ടുണ്ട്. സ്വയം ഉച്ചരിക്കാൻ ക്ഷമതയുള്ള ശബ്ദവർണ്ണങ്ങളാണ് സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. സ്വരാക്ഷരങ്ങളിൽ തന്നെ ഹ്രസ്വാക്ഷരങ്ങളും ദീർഘാക്ഷരങ്ങളും ഉൾപ്പെടുന്നുണ്ട്. സ്വരാക്ഷരങ്ങളായ അ ആ ഇ ഈ ഉ ഊ എറു എ ഐ ഒ ഔ അം ആ